ഹസ്ബൻഡിന്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ മനോജ് പുത്തൂർ. നമ്മളിന്ന് പഠിക്കുന്നത് കേരളത്തിലെ കാലാവസ്ഥകളെ കുറിച്ചാണ്. ഇപ്പോൾ കേരളത്തിൽ എത്രതരം കാലാവസ്ഥയാണ് അനുഭവപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ ഉത്തരം നാല് തരം. ഇപ്പൊ കേരളത്തിൽ എത്രതരം കാലാവസ്ഥ അനുഭവപ്പെടുന്നു എന്ന് ചോദിച്ചാൽ ഉത്തരം നാല് തരം കാലാവസ്ഥയാണ് അനുഭവപ്പെടുന്നത്. ഒന്ന്, ശൈത്യകാലം, ഉഷ്ണകാലം അഥവാ വേനൽക്കാലം, തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ, വടക്ക് കിഴക്കൻ മൺസൂൺ, ഇങ്ങനെ നാല് തരം കാലാവസ്ഥയാണ് കേരളത്തിൽ അനുഭവപ്പെടുന്നത്. അപ്പോൾ കേരളത്തിൽ എത്ര തരം കാലാവസ്ഥ അനുഭവപ്പെടുന്നു എന്ന് ചോദിച്ചാൽ ഉത്തരം നാല് തരം. ശൈത്യകാലം, ഉഷ്ണകാലം, തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ, വടക്ക് കിഴക്കൻ മൺസൂൺ. ഇതൊക്കെയാണ് ശൈത്യകാലം, ഉഷ്ണകാലം അഥവാ വേനൽക്കാലം, തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ, വടക്ക് കിഴക്കൻ മൺസൂൺ. ഇങ്ങനെ നാല് തരം കാലാവസ്ഥയാണ് കേരളത്തിൽ അനുഭവപ്പെടുന്നത്. കേരളത്തിൽ ശൈത്യകാലം അനുഭവപ്പെടുന്ന മാസങ്ങൾ ചോദിച്ചാൽ ഡിസംബർ മുതൽ ഫെബ്രുവരി വരെയാണ്. അപ്പോൾ ശൈത്യകാലം അനുഭവപ്പെടുന്ന മാസങ്ങൾ എന്തൊക്കെയാണ്? ഡിസംബർ മുതൽ ഫെബ്രുവരി വരെ. കേരളത്തിൽ ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന മാസം ജനുവരി. അപ്പൊ ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന മാസം ഏതാണ്? ജനുവരി. അപ്പൊ ശൈത്യകാലം അനുഭവപ്പെടുന്ന മാസങ്ങൾ എന്തൊക്കെയാണ്? ഡിസംബർ മുതൽ ഫെബ്രുവരി വരെയാണ്. അപ്പോൾ കേരളത്തിൽ ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന മാസമാണിത് ജനുവരി. കേരളത്തിൽ ഉഷ്ണകാലം അഥവാ വേനൽക്കാലം അനുഭവപ്പെടുന്ന മാസങ്ങൾ ചോദിച്ചാൽ മാർച്ച് മുതൽ മെയ് വരെ. ഇപ്പൊ ശൈത്യകാലം ഡിസംബർ മുതൽ ഫെബ്രുവരി വരെയാണെങ്കിൽ ഉഷ്ണകാലം അഥവാ വേനൽക്കാലം അനുഭവപ്പെടുന്നത് മാർച്ച് മുതൽ മെയ് വരെ. കേരളത്തിൽ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ അനുഭവപ്പെടുന്ന മാസങ്ങൾ ചോദിച്ചാൽ ജൂൺ മുതൽ സെപ്റ്റംബർ വരെ. ഇപ്പൊ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ ഏതൊക്കെ മാസങ്ങൾ അനുഭവപ്പെടുന്നു? ജൂൺ മുതൽ സെപ്റ്റംബർ വരെ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന മാസം ചോദിച്ചാൽ ഉത്തരം ജൂലൈ. അപ്പോ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന മാസം ഏതാണ്? ജൂലൈ. ഏറ്റവും കുറവാണെങ്കിലോ? ജനുവരി. അപ്പോൾ ശൈത്യകാലം അനുഭവപ്പെടുന്നത് ഡിസംബർ മുതൽ ഫെബ്രുവരി വരെ. ഉഷ്ണകാലം അഥവാ വേനൽക്കാലമാണെങ്കിൽ മാർച്ച് മുതൽ മെയ് വരെ. തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ ജൂൺ മുതൽ സെപ്റ്റംബർ വരെ. കേരളത്തിൽ വടക്ക് കിഴക്കൻ മൺസൂൺ അനുഭവപ്പെടുന്ന മാസങ്ങളാണ് ഒക്ടോബർ മുതൽ നവംബർ വരെ. അപ്പോ വടക്ക് കിഴക്കൻ മൺസൂൺ ഏതൊക്കെ മാസങ്ങളാണ്? ഒക്ടോബർ മുതൽ നവംബർ വരെയാണ്. അപ്പൊ ശൈത്യകാലം ഡിസംബർ മുതൽ ഫെബ്രുവരി വരെ, ഉഷ്ണകാലം മാർച്ച് മുതൽ മെയ് വരെ, തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ ജൂൺ മുതൽ സെപ്റ്റംബർ വരെ, വടക്ക് കിഴക്കൻ മൺസൂൺ ഒക്ടോബർ മുതൽ നവംബർ വരെ. അപ്പം ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന മാസം ജൂലൈ, ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന മാസം ജനുവരി. തെക്ക് പടിഞ്ഞാറൻ മൺസൂണിന് തൊട്ടു മുമ്പ് കേരളത്തിൽ ലഭിക്കുന്ന മഴയുടെ പേര് ചോദിച്ചാൽ ഉത്തരം മാംഗോ ഷവർ. ഇപ്പോ തെക്ക് പടിഞ്ഞാറൻ മൺസൂണിന് തൊട്ടു മുമ്പ് കേരളത്തിൽ ലഭിക്കുന്ന മഴയുടെ പേരെന്താണ്? മാംഗോ ഷവർ. എന്താണ് മാംഗോ ഷവർ? ഇപ്പോ തെക്ക് പടിഞ്ഞാറൻ മൺസൂണിനെ ഇന്ത്യയിൽ രണ്ട് ശാഖകളായി തിരിക്കുന്നു. ഒന്ന് അറേബ്യൻ സീ ബ്രാഞ്ച് അല്ലെങ്കിൽ അറബിക്കടൽ ശാഖ, മറ്റൊന്ന് ബേ ഓഫ് ബംഗാൾ ബ്രാഞ്ച് അല്ലെങ്കിൽ ബംഗാൾ ഉൾക്കടൽ ശാഖ. അപ്പൊ തെക്ക് പടിഞ്ഞാറൻ മൺസൂണിനെ ഇന്ത്യയിൽ രണ്ട് ശാഖകളായി തിരിക്കുന്നു. ഒന്ന് അറേബ്യൻ സീ ബ്രാഞ്ച് അല്ലെങ്കിൽ അറബിക്കടൽ ശാഖ, മറ്റൊന്ന് ബേ ഓഫ് ബംഗാൾ ബ്രാഞ്ച് അല്ലെങ്കിൽ ബംഗാൾ ഉൾക്കടൽ ശാഖ. അറേബ്യൻ സീ ബ്രാഞ്ചിൽ നിന്നും ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന സംസ്ഥാനം ചോദിച്ചാൽ ഉത്തരം കേരളം. അപ്പോ അറേബ്യൻ സീ ബ്രാഞ്ചിൽ നിന്നും ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന സംസ്ഥാനം ഏതാണ്? കേരളം. എന്നാൽ ബേ ഓഫ് ബംഗാൾ ബ്രാഞ്ചിൽ നിന്നും ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന സംസ്ഥാനം ചോദിച്ചാലോ? അത് മേഘാലയയാണ്. അപ്പോ അറേബ്യൻ സീ ബ്രാഞ്ചിൽ നിന്നും ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന സംസ്ഥാനം കേരളവും ബേ ഓഫ് ബംഗാൾ ബ്രാഞ്ചിൽ നിന്നും ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന സംസ്ഥാനം മേഘാലയയാണ്. അറേബ്യൻ സീ ബ്രാഞ്ചിൽ നിന്നും ബേ ഓഫ് ബംഗാൾ ബ്രാഞ്ചിൽ നിന്നും ഒരുപോലെ മഴ ലഭിക്കുന്ന സംസ്ഥാനങ്ങളാണ് പഞ്ചാബ്, ഹരിയാന. അറേബ്യൻ സീ ബ്രാഞ്ചിൽ നിന്നും ബേ ഓഫ് ബംഗാൾ ബ്രാഞ്ചിൽ നിന്നും ഒരുപോലെ മഴ ലഭിക്കുന്ന സംസ്ഥാനങ്ങളാണ് പഞ്ചാബ്, ഹരിയാന. അപ്പോൾ തെക്ക് പടിഞ്ഞാറൻ മൺസൂണിന് തൊട്ടു മുമ്പ് കേരളത്തിൽ ലഭിക്കുന്ന മഴയുടെ പേര് ചോദിച്ചാൽ അതിന്റെ ഉത്തരം മാംഗോ ഷവർ എന്നാണ്. അപ്പോ തെക്ക് പടിഞ്ഞാറൻ മൺസൂണിനെ ഇന്ത്യയിൽ എത്ര ശാഖകളായി തിരിക്കുന്നു എന്ന് ചോദിച്ചാൽ രണ്ട് ശാഖകളായി തിരിക്കുന്നു. ഒന്ന്
അറേബ്യൻ സീ ബ്രാഞ്ച് അല്ലെങ്കിൽ അറബിക്കടൽ ശാഖ, മറ്റൊന്ന് ബേ ഓഫ് ബംഗാൾ ബ്രാഞ്ച് അല്ലെങ്കിൽ ബംഗാൾ ഉൾക്കടൽ ശാഖ. അറേബ്യൻ സീ ബ്രാഞ്ചിൽ നിന്നും ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന സംസ്ഥാനം കേരളമാണെങ്കിൽ ബേ ഓഫ് ബംഗാൾ ബ്രാഞ്ചിൽ നിന്നും ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന സംസ്ഥാനം മേഘാലയയാണ്. അറേബ്യൻ സീ ബ്രാഞ്ചിൽ നിന്നും ബേ ഓഫ് ബംഗാൾ ബ്രാഞ്ചിൽ നിന്നും ഒരുപോലെ മഴ ലഭിക്കുന്ന സംസ്ഥാനങ്ങളാണ് പഞ്ചാബ്, ഹരിയാന. അപ്പൊ കേരളത്തിൽ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ അനുഭവപ്പെടുന്ന മാസങ്ങൾ ഞാൻ പറഞ്ഞു, ജൂൺ മുതൽ സെപ്റ്റംബർ വരെ. തെക്ക് പടിഞ്ഞാറൻ മൺസൂണിനെ കേരളത്തിൽ ഏത് പേരിൽ അറിയപ്പെടുന്നു എന്ന് ചോദിച്ചാൽ കാലവർഷം അല്ലെങ്കിൽ ഇടവപ്പാതി. അപ്പോ തെക്ക് പടിഞ്ഞാറൻ മൺസൂണിനെ കേരളത്തിൽ ഏത് പേരിൽ അറിയപ്പെടുന്നു? കാലവർഷം അല്ലെങ്കിൽ ഇടവപ്പാതി. പരീക്ഷ ചോദിച്ച ക്വസ്റ്റ്യൻ, ഇടവപ്പാതിക്ക് കാരണമായ കാറ്റ് ഏതെന്ന്? ഉത്തരം, തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റ്. അപ്പോൾ ഇടവപ്പാതിക്ക് കാരണമായ കാറ്റ് ഏതാണ്? തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റ്. ഏതാണ്? തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റ്. അപ്പൊ മൺസൂണിന്റെ ആഗമനം എന്നറിയപ്പെടുന്നത് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ. അപ്പൊ മൺസൂണിന്റെ ആഗമനം എന്നറിയപ്പെടുന്നത് എതിനെയാണ്? തെക്ക് പടിഞ്ഞാറൻ മൺസൂണിനെയാണ്. തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ ഏത് തരം മഴയ്ക്ക് ഉദാഹരണമാണ് എന്ന് ചോദിച്ചാൽ ശൈലവൃഷ്ടി അല്ലെങ്കിൽ ഓറോഗ്രാഫിക് റെയിൻഫാൾ. അപ്പോ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ ഏത് തരം മഴയ്ക്ക് ഉദാഹരണമാണ്? ശൈലവൃഷ്ടി അല്ലെങ്കിൽ ഓറോഗ്രാഫിക് റെയിൻഫാളിന് ഉദാഹരണമാണ് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ. പർവ്വതങ്ങളുടെ ചരിവുകളിൽ എപ്പോഴും വൻതോതിലുള്ള മഴയായിരിക്കും ലഭിക്കുന്നത്. അത്തരം മഴകളെയാണ് നമ്മൾ ശൈലവൃഷ്ടി അല്ലെങ്കിൽ ഓറോഗ്രാഫിക് റെയിൻഫാൾ എന്നറിയപ്പെടുന്നത്. അപ്പോ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ ഏത് തരം മഴയ്ക്ക് എക്സാമ്പിൾ ആണ്? ഓറോഗ്രാഫിക് റെയിൻഫാൾ അല്ലെങ്കിൽ ശൈലവൃഷ്ടിക്ക് ഉദാഹരണമാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് ഏത് കാലാവസ്ഥയിൽ നിന്നാണ് എന്ന് ചോദിച്ചാൽ ഉത്തരം, തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ. അപ്പോ കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് ഏത് കാലാവസ്ഥയിൽ നിന്നാണ്? തെക്ക് പടിഞ്ഞാറൻ മൺസൂണിൽ നിന്ന്. കേരളത്തിൽ പെയ്യുന്ന മഴയുടെ 70% നമുക്ക് ലഭിക്കുന്നത് തെക്ക് പടിഞ്ഞാറൻ മൺസൂണിൽ നിന്നാണ്. അപ്പൊ കേരളത്തിൽ പെയ്യുന്ന മഴയുടെ എത്ര ശതമാനമാണ് തെക്ക് പടിഞ്ഞാറൻ മൺസൂണിൽ നിന്ന് ലഭിക്കുന്നത് എന്നൊരു ക്വസ്റ്റ്യൻ വന്നാൽ ഉത്തരം, 70%. തെക്ക് പടിഞ്ഞാറൻ മൺസൂണിൽ നിന്നും കേരളത്തിൽ ഏകദേശം എത്ര സെന്റിമീറ്റർ മഴ ലഭിക്കുന്നു എന്ന് ചോദിച്ചാൽ 200 സെന്റിമീറ്റർ. തെക്ക് പടിഞ്ഞാറൻ മൺസൂണിൽ നിന്ന് കേരളത്തിൽ ഏകദേശം എത്ര സെന്റിമീറ്റർ മഴ ലഭിക്കുന്നുണ്ട്? 200 സെന്റിമീറ്റർ. അറബിക്കടലിൽ രൂപം കൊള്ളുന്ന ന്യൂനമർദ്ദം മുഖേനയാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത്. ഇവിടെ നിന്ന് പശ്ചിമഘട്ടം കടന്ന് കർണാടകയിലും തമിഴ്നാട്ടിലുമെല്ലാം പ്രവേശിക്കുന്ന കാറ്റിൽ നിരാവിയുടെ അളവ് താരതമ്യേന കുറവായിരിക്കും. അപ്പോൾ അവിടങ്ങളിൽ വളരെ കുറച്ച് മഴ മാത്രമേ ലഭിക്കാറുള്ളൂ. എന്നാൽ ആ സമയത്ത് കേരളത്തിൽ ഏകദേശം 200 സെന്റിമീറ്റർ വരെ മഴ ലഭിക്കുന്നു. അപ്പോൾ കേരളത്തിൽ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ അനുഭവപ്പെടുന്ന മാസങ്ങൾ ചോദിച്ചാൽ ജൂൺ മുതൽ സെപ്റ്റംബർ വരെ. തെക്ക് പടിഞ്ഞാറൻ മൺസൂണിന് കേരളത്തിൽ ഏത് പേര് അറിയപ്പെടുന്നു എന്ന് ചോദിച്ചാൽ കാലവർഷം അല്ലെങ്കിൽ ഇടവപ്പാതി. ഇടവപ്പാതിക്ക് കാരണമായ കാറ്റ് ഏതെന്ന് ചോദിച്ചാൽ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റ്. മൺസൂണിന്റെ ആഗമനം എന്നറിയപ്പെടുന്നത് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ. തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ ഏത് തരം മഴയ്ക്ക് ഉദാഹരണമാണെന്ന് ചോദിച്ചാൽ ശൈലവൃഷ്ടി അല്ലെങ്കിൽ ഓറോഗ്രാഫിക് റെയിൻഫാൾ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് ഏത് കാലാവസ്ഥയിൽ നിന്നാണെന്ന് ചോദിച്ചാൽ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ. തെക്ക് പടിഞ്ഞാറൻ മൺസൂണിൽ നിന്ന് കേരളത്തിൽ ഏകദേശം എത്ര സെന്റിമീറ്റർ മഴ ലഭിക്കുന്നു എന്ന് ചോദിച്ചാൽ ഉത്തരം, 200 സെന്റിമീറ്റർ. കേരളത്തിൽ പെയ്യുന്ന മഴയുടെ എത്ര ശതമാനമാണ് തെക്ക് പടിഞ്ഞാറൻ മൺസൂണിൽ നിന്ന് ലഭിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഉത്തരം, 70%. അപ്പൊ കേരളത്തിൽ വടക്ക് കിഴക്കൻ മൺസൂൺ അനുഭവപ്പെടുന്നത് ഒക്ടോബർ മുതൽ നവംബർ വരെയാണ്. അപ്പൊ വടക്ക് കിഴക്കൻ മൺസൂൺ അനുഭവപ്പെടുന്ന മാസങ്ങൾ എന്തൊക്കെയാണ്? ഒക്ടോബർ മുതൽ നവംബർ വരെ. വടക്ക് കിഴക്കൻ മൺസൂണിന് കേരളത്തിൽ ഏത് പേരിൽ അറിയപ്പെടുന്നു? തുലാവർഷം. തെക്ക് പടിഞ്ഞാറൻ മൺസൂണിനെ കാലവർഷം അല്ലെങ്കിൽ ഇടവപ്പാതി എന്ന് അറിയപ്പെടുമ്പോൾ വടക്ക് കിഴക്കൻ മൺസൂണിനെ കേരളത്തിൽ അറിയപ്പെടുന്ന പേരാണ് തുലാവർഷം. വടക്ക് കിഴക്കൻ മൺസൂൺ കേരളത്തിലേക്ക് പ്രവേശിക്കുന്ന പാത പാലക്കാട് ചുരം. അപ്പൊ വടക്ക് കിഴക്കൻ മൺസൂൺ കേരളത്തിലേക്ക് പ്രവേശിക്കുന്ന പാത ഏതാണ്? പാലക്കാട് ചുരം. വടക്ക് കിഴക്കൻ മൺസൂൺ ഏത് തരം മഴയ്ക്ക് ഉദാഹരണമാണ് എന്ന് ചോദിച്ചാൽ ഉത്തരം, ഉച്ചലിത വൃഷ്ടി അല്ലെങ്കിൽ ടെറൻഷ്യൽ റെയിൻഫാൾ. അപ്പോ
ശൈലവൃഷ്ടി അല്ലെങ്കിൽ ഓറോഗ്രാഫിക് റെയിൻഫാളിന് ഉദാഹരണമാണ് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ. ഉച്ചരിത വൃഷ്ടി അല്ലെങ്കിൽ ടെറൻഷ്യൽ റെയിൻഫാളിന് ഉദാഹരണമാണ് വടക്ക് കിഴക്കൻ മൺസൂൺ. ഉച്ചയ്ക്ക് ശേഷം ഇടിമിന്നലോടുകൂടി ലഭിക്കുന്ന മഴയുടെ പേരാണ് ഉച്ചരിത വൃഷ്ടി അല്ലെങ്കിൽ സംവഹന വൃഷ്ടി. പരീക്ഷ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഉച്ചയ്ക്ക് ശേഷം ഇടിമിന്നലോടുകൂടി ലഭിക്കുന്ന മഴയുടെ പേരെന്താണ്? ഉച്ചരിത വൃഷ്ടി അല്ലെങ്കിൽ സംവഹന വൃഷ്ടി.